السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رمضان 3 തഖ്‌വയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ 2 ദിവസവും നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്നും ചിലപ്പോൾ നാളെയും ഇത് തന്നെ ഈ ടോപ്പിക്ക് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. നാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇന്നലെ തുടങ്ങി വച്ചത്. നമുക്കറിയാം, നാവ് കൊണ്ട് ഉള്ള അപകടങ്ങൾ ചില്ലറല്ല, അതുണ്ടാക്കിയെടുക്കുന്ന അതുമൂലമുണ്ടാവുന്ന കുടുംബ കലഹങ്ങൾ, വ്യക്തിബന്ധങ്ങൾ തകരുന്നത്, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഘടനാ പിളർപ്പിലേക്ക് വരെ എത്തുന്നത് ഈ നാവ് കൊണ്ടുള്ള ചില വർത്താനങ്ങളാണ്. വ്യക്തികൾ ചേർന്നതാണല്ലോ സംഘടനകൾ. യഥാർത്ഥത്തിൽ വലിയ ആശയപരമായ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ചില അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും തുടങ്ങുന്നത് ചില വാക്കുകളിലൂടെയാണ്. ചിലപ്പോൾ ഒരേ അഭിപ്രായം ആയിരിക്കും. ഞാൻ ജയിക്കണം, എൻ്റെ വാദം ശരിയാവണം എന്ന ഒരു നിലപാട്, എൻ്റെതേ ശരിയാവാവൂ, ഒരു കടുംപിടുത്തം, ഒരു പിടിവാശി, ഇതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നയിക്കുന്നത്. അതും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമൊന്നും ആക്കേണ്ടാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ കുടുംബ കലഹങ്ങളിലേക്ക്, വ്യക്തിബന്ധങ്ങളുടെ തകർച്ചയിലേക്ക്, ചിലപ്പോ ചില ബിസിനസ് തകർച്ചകളിലേക്കും ഇത് വഴിവെക്കും. വർഷങ്ങളോളം പാർട്ട്നേഴ്സായിട്ട് ഒരുപോലെ ഒറ്റ മനസ്സോടെ ഒരുമിച്ച് ജോലി ചെയ്ത പലരും പിരിയേണ്ടി വരുന്നതും ചില വർത്താനങ്ങളിലൂടെയാണ്. ഡിവോഴ്സ് നടക്കുന്നതിലും തുടക്കം വർത്താനം തന്നെയാണ്. അപ്പൊ സംസാരം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ശ്രദ്ധിക്കണം? നമുക്ക് ദുനിയവിയായ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. തഖ്‌വയുടെ അതിസൂക്ഷ്മമായ എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. തഖ്‌വയിൽ സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ നാവിനെ സൂക്ഷിക്കുന്നതിൻ്റെ ഗൗരവം, ദുനിയാവും നമുക്ക് അപകടം ഉണ്ടാക്കുന്നതാണ്, അതിലേക്കാൾ അപ്പുറം ഏറ്റവും അപകടകരമായ കാര്യം നമ്മുടെ അമലുകൾ ബാത്തിലാവുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ ബാത്തിലാകുന്ന ഒരു കാര്യമാണ് നമ്മൾ നാവ് കൊണ്ടുള്ള നമ്മുടെ പ്രയോഗങ്ങൾ. അത് ഉമ്മാക്കെതിരായാലും ബാപ്പാക്കെതിരായാലും ഭാര്യക്കെതിരായാലും മക്കൾക്കെതിരായാലും ആര്, സുഹൃത്തുക്കൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാട്ടുകാർ, അയൽവാസികൾ, ബന്ധുക്കൾ, ആർക്കെതിരായാലും നമ്മൾ പറയുന്ന വാക്കുകളെ നമ്മുടെ അമലുകൾ നശിപ്പിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് ഒന്ന് നമുക്കുണ്ടാവണം. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, തകർച്ച തന്നെ ഉള്ളൂ, നമുക്ക് നഷ്ടങ്ങളെ വരുത്തി വെക്കുന്നുള്ളൂ. അത് വളരെ പ്രധാനമായും പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയില്, വാട്സപ്പിലും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് ഏത് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലും നിന്നും കൊണ്ട് നമ്മൾ ഒരു സ്മൈലീസ് അയക്കുമ്പോൾ തന്നെ 100 വട്ടം ആലോചിക്കണം. കാരണം ഇത് കാണുന്നവരുടെ മാനസികാവസ്ഥയോ അയാളിപ്പോ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്കറിയില്ല. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സന്തോഷത്തിലുള്ള ഒരാളോടാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തിട്ട് കൊടുത്താലും അയാൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ഇടുന്ന ഒരു സ്മൈലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കുത്തോ കോമയോ ഒക്കെ ചിലപ്പോൾ അയാളുടെ നെഞ്ചിൻ്റെ ഉള്ളിലേക്കായിരിക്കും ആ കുത്ത് എത്തുന്നത്. നമുക്കറിയില്ല നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത്, ആളെ കാണുന്നില്ലല്ലോ. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലിയൊരു അപകടമാണ്. നമ്മുടെ പല തകർച്ചയിലും, നേരത്തെ പറഞ്ഞല്ലോ, പ്രസ്ഥാനങ്ങൾ സംഘടനകൾ വരെ തകരുന്നത് ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മൂലമാണ്. ആശയപരമായിട്ട് വിയോജിപ്പുകളൊക്കെ പിന്നീടാണ്, അതൊക്കെ പിന്നീട് വരുന്നതാണ്, തുടക്കം ഇതിൽ നിന്നാണ് എല്ലാം. അപ്പോ പ്രിയമുള്ള ഈ ശബ്ദം കേൾക്കുന്ന ഞാനും നിങ്ങളും വളരെയധികം നമ്മുടെ സംസാരങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. അതിന് ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ പറഞ്ഞു വെച്ചല്ലോ, ഫലിയഖുൽ ഖൈർ ഔ ലിയസ്മുത് എന്നൊരു ഹദീസിലും ഔ ലിയസ്കുത് എന്ന മറ്റൊരു ഹദീസിലും കാണാം. യസ്മുത്, മിണ്ടാതിരിക്കുക, മിണ്ടാതിരിക്കാന്നല്ലോ, പരമാവധി സംയമനം പാലിക്കുക. മൗനം വിദ്വാന ഭൂഷണം എന്ന് മലയാളത്തിൽ പറയുന്ന അത് തന്നെയാണ് ഏറ്റവും അഫ്ലായ കാര്യം. മൗനമാണ് ഏറ്റവും നല്ലത്.
മിണ്ടാതിരിക്കുക എന്നുള്ളത് അത്രയും പാണ്ഡിത്യവും ക്ഷമയും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നല്ല ക്ഷമമാണ്, പാണ്ഡിത്യം ഉണ്ടായിട്ടും കാര്യമല്ല. ക്ഷമ പെട്ടെന്ന് ചൂടാവുന്ന, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഈ ക്യാരക്ടറൊക്കെ മാറ്റണം, മാറ്റിയിട്ട്. അതാണ് വിശുദ്ധ റമദാനിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ തഖ്വയുടെ അതിസൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. നമ്മുടെ നാവിനെ നമുക്ക് നാവിന്റെ മുമ്പിലാവണം ഹൃദയം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രകാരം നാവിന്റെ ശേഷമല്ല ഹൃദയം, പിന്നല്ല നമ്മൾ ചിന്തിക്കുക. പറഞ്ഞിട്ട് ചിന്തിക്കരുത്, പറയുന്നതിന് മുമ്പ് ആലോചിച്ച് വേണ്ടടുത്ത് വേണ്ട പോലെ വേണ്ടതാണ് എന്ന് പൂർണ്ണമായി ഉറപ്പിച്ച ശേഷം മാത്രമേ പറയാവൂ. പരമാവധി പറയാതിരിക്കുക. സദസ്സുകളിലും മീറ്റിങ്ങുകളിലും ചർച്ചകളിലും വ്യക്തി ചർച്ചകളിലും പരസ്പരമുള്ള ഫോൺ കോൾ സംസാരങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിക്കണം. ഈ ക്ലാസ് കഴിഞ്ഞ ശേഷവും ആലോചിക്കണം. കാരണം നമുക്ക് ദുനിയാവിൽ തന്നെ വലിയ നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത്. അതോടൊപ്പം ഒരു കാര്യം, ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. നല്ല വാക്ക് സംസാരിക്കുന്ന, വളരെ പതുക്കെ സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലേ? വളരെ ക്യൂട്ടായിട്ട്, വളരെ ഏറ്റവും അവരുമായിട്ട് സംസാരിച്ചിരിക്കാൻ നമുക്ക് കൂടുതൽ ആഗ്രഹവും ഇഷ്ടവും തോന്നിപ്പോകുമാറ് അവരുടെ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെട്ട് കളയും. എന്തോ ഒരു വല്ലാത്ത അനുഭൂതിയാണല്ലേ. ആളോട് നമുക്ക് എത്ര നേരം വേണേലും സംസാരിക്കാം. നമുക്കെതിരെ നമ്മുടെ മനസ്സിനെ നോവിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ ഒരു തരത്തിലും അലോസരപ്പെടുത്തുന്ന ഒരു വർത്തമാനം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. വളരെ തലോടലും സമാധാനവും നമ്മളെ പരിഗണിച്ചുകൊണ്ടും നമ്മളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന എത്രയെത്ര ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്ന് നമ്മൾ കണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഒരാളാകാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. നമ്മുടെ ഒരു പ്രയോഗവും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അത് പണ്ഡിതന്മാരും ശ്രദ്ധിക്കണം. ക്ലാസ് എടുക്കുകയും വലിയ വലിയ മജ്ലിസുകളിൽ നിന്നുകൊണ്ട് തൻ്റെ സമുദായത്തിലെ അംഗങ്ങളെ ഉപദേശിക്കുന്ന ആളുകളും ഇതര സംഘടനകളെ ആദരപൂർവ്വം കൈകാര്യം ചെയ്യണം. അത് നമ്മുടെ ശത്രുപക്ഷത്താണെങ്കിലും ശരി, പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ധാരണ നമുക്ക് എന്തും പറയാം, മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ പറ്റുന്നതല്ല. പല ആലിമ്യങ്ങളും അല്ലാഹുവിൻ്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും നികൃഷ്ടരായ വിഭാഗം ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരായിരിക്കുമെന്നാണ്. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെ എന്നല്ല, ഒരു വിഭാഗം അങ്ങനെ ആയിരിക്കും എന്നാണ്. അവര് തൻ്റെ അനുയായികളെ പിടിച്ചു നിർത്താൻ എന്തും, മറ്റുള്ളവരെ ഒരു ഒരു പൊളിറ്റിക്കൽ തന്ത്രമുണ്ട് നമ്മുടെ രാഷ്ട്രീയ സംഘടനകളൊക്കെ ചെയ്യുന്ന ഇതര എതിർ സമുദായത്തെ അവഹേളിച്ചുകൊണ്ട്, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മുടെ വോട്ട് ബാങ്ക് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ പിന്തുണ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രമുണ്ട്. ഇത് തന്നെയാണ് പലപ്പോഴും മുസ്ലിം സംഘടനയുടെ ചില ആളുകളെങ്കിലും, ചില നേതാക്കൾ എന്നവരെ വിളി, അവരെ നേതാവാകില്ലെങ്കിലും അവര് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഒരു പക്ഷേ പലപ്പോഴും മദ്രസകളിൽ വരെ ഉസ്താദുമാരും അത് ചെയ്യുന്നുണ്ട്. ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത് ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. മുസ്ലിം സംഘടകർ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന അൽഫുർഖാൻ അക്കാദമിയിലുള്ള ഒരുപാട് രക്ഷിതാക്കൾ, ഒരുപാട് കുട്ടികൾ, ഇവർക്കൊക്കെ വ്യത്യസ്തമായ സംഘടനകൾ, എനിക്കറിയാം, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു ഒരു സംഘടനയോട്, കേരളത്തിലുള്ള ഒരു മുസ്ലിം സംഘടനയോട് വല്ലാത്തൊരു അഭിനിവേശവും താല്പര്യവും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതില്ലാത്തവരുണ്ട്, അങ്ങനെയുണ്ട്, ഒന്നിനോട് ഒരു താല്പര്യമില്ലാത്ത. എന്നാൽ എല്ലാവരിലും സഹകരിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഖുർആൻ അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ സംഘടന ചെയ്താൽ ശരിയും അവരുടെ സംഘടന ചെയ്താൽ ശരികേടുമാകുന്ന, ശരിയല്ലാതാകുന്നത് എങ്ങനെയാണ്? അവര് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാതിരിക്കാൻ എന്ത് ന്യായമാണ്, എന്ത് നീതിബോധമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്? അതുകൊണ്ട് എല്ലാ നന്മകൾ, എല്ലാ സംഘടനകളുടെയും നന്മകളെ ഉൾക്കൊള്ളുക. നമുക്ക് പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ടാവും. എല്ലാ സംഘടനകളിലും ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ല ആളുകളും മോശം ആളുകളും ഉണ്ടാവും. നമുക്കറിയാം. നമ്മൾ ഒരിക്കലും ആ ഒരു സംഘടനയും അടച്ച് ആക്ഷേപിക്കരുത്. വല്ലാഹി ഞാൻ ഒരിക്കലും ഒരു സംഘടനയെയും അടച്ചാക്ഷേപിക്കാറില്ല. എൻ്റെ ഒരു സംസാരത്തിലും നിങ്ങൾക്കത് കാണുക സാധ്യമല്ല. ഇന്ന സംഘടന മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ സംഘടനകളുടെയും
വരവിന്റെ ഉദ്ദേശം നല്ലത് തന്നെയായിരുന്നു. അപ്പൊ സംഘടനകളെ പറ്റി പറയുമ്പോൾ, ഈവൻ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി, ഈവൻ നേതാക്കളെ പറ്റി, കഴിഞ്ഞ ദിവസം കുട്ടികളുടെ പ്രോഗ്രാമിൽ വെച്ചിട്ട് റമദാനിലെ അവസാന നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അല്പനേരം ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, എല്ലാവർക്കും ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്തുകൂടെ? നമ്മൾ ഇന്ത്യക്കാരാണല്ലോ. മാഷാല്ലാ, നമ്മളിവിടെ പള്ളിയിൽ, ഗൾഫിലെ അവിടെയുള്ള പള്ളികളിലൊക്കെ ജുമാ കുത്തുബുകളിൽ അത് വേണമെന്നല്ല പറയുന്നത്, ദുർവ്യാഖ്യാനിക്കരുത്. ഞാൻ പറയുന്ന കാര്യം, ജുമാ കുത്തുബുകളിൽ അടക്കം ഇവിടുത്തെ ഭരണാധികാരികളുടെ അവരുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട്, അവരുടെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട്, അവർക്ക് കൂടുതൽ ഊർജസ്വലമായി രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ, എന്തുകൊണ്ട്? അമുസ്ലിം ആയതുകൊണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ മുസ്ലിം അല്ലാത്തതിന്റെ പേരിലാണോ നമ്മൾ ദുആ ചെയ്യാതിരിക്കുന്നത്? നമുക്ക് എന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ? നിങ്ങൾ ഇതിനൊക്കെ വിശാലമായൊരു ഈ കുടിസ് സംഘടനാ സങ്കുചിതത്വ ബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ സാമുദായിക സങ്കുചിതത്വ ബോധത്തിൽ നിന്ന് നമ്മൾ മറികടന്ന് പുറത്തു വരാത്തോടത്തോളം നമുക്കിതിന് സാധിക്കില്ല. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഒരുപാട് കലാപങ്ങൾക്ക് നേതൃത്വം വഹിച്ച, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത ഈ ഒരു വ്യക്തിയേക്കാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ടാകാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പാർട്ടിക്കും സംഘടനകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മറിച്ചാണെങ്കിലോ സംഭവിക്കുന്നത്? നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചൂടെ കാരുണ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഈ ഭരണാധികാരികളുടെ മനസ്സുകളിൽ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൂടെ, അവരുടെ മനസ്സിൽ ജനങ്ങൾക്ക് ജനോപകാരപ്രദമാകുന്ന രീതിയിൽ ഭരണം നടത്താനുള്ള മനസ്സ് കൊടുക്കണയല്ല എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? ഇതാണ് ഇങ്ങനെയുള്ള വിശാലം. കാരണം ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് പലപ്പോഴും പാകപ്പിഴവുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും നമ്മൾ ഒരു തരത്തിലുള്ള സങ്കുചിതത്വ ബോധത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ മാറണം. എങ്കിൽ ഇതൊക്കെ തഖ്വയുടെ സൂക്ഷ്മമായ തലങ്ങളാണ് പ്രിയമുള്ളവരെ. നമ്മളിങ്ങനെ നമ്മുടെ ഞാൻ പിടിച്ച പണ്ട് കണ്ണ് അന്ധൻ, നാല് അന്ധന്മാര് ആനനെ കാണാൻ പോയൊരു കഥ പറയാറുണ്ട്. നാല് കാലും പിടിച്ചു ഒരാള്, പിന്നെ വാല് പിടിച്ചു ഒരാള്, തുമ്പിക്കൈ പിടിച്ചു, അങ്ങനെ പലരും പലതും പിടിച്ചു. എന്നിട്ട് അന്ധന്മാരായ ആളുകൾ ആനയെ വിലയിരുത്തുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട്. ഒരാള് ചൂല് പോലെ, ഒരാള് തൂണ് പോണേ, ഒരാള് പൈപ്പ് പോലെ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്നതുപോലെ നമ്മൾ നമ്മുടെ സംഘടനകളുടെ അടിയിൽ, നമ്മളെ മുകളിലുള്ള സംഘടന എന്ത് പറയുന്നോ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതങ്ങനെ എത്തിപ്പെട്ടിരിക്കുകയാണ്. പലരുടെയും ഒരു ദുരവസ്ഥയാണിത്. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നന്മയാണ് സംഘടനകൾ. അത് സംഘടനയെ കുറ്റം പറയല്ല, എല്ലാ സംഘടനകളും നന്മയുണ്ട്, നന്മ പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ അവരിൽ ചില തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അണികളിൽ നിന്ന്, ഉൾപാർട്ടിയിൽ നിന്ന് തന്നെ ഇത് ചൂണ്ടിക്കാണി ണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ അനാവശ്യ കുതർക്കങ്ങളിലേക്ക് നമ്മൾ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ എടുക്കുക. ഹംബലി ഇമാം ആവട്ടെ, ഹംബലാവട്ടെ, അതുപോലെ തന്നെ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി, ഹനഫി, മാലിക്കി, ഇവരുടെ ഒന്നും, ഇവരുടെ ശിഷ്യർ ഗണങ്ങളോ അല്ലെങ്കിൽ ഇവര് തമ്മിലോ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല എന്നാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല, അവര് തമ്മിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവരുടെ വ്യക്തിബന്ധങ്ങളെയോ അവരുടെ സംസാരങ്ങളെയോ, ഒരു ഇമാമിന്റെ കീഴിൽ മറ്റൊരു ഇമാം നമസ്കരിക്കുമ്പോൾ, ഏത് ഒരു ഇമാമിന്റെ മരണപ്പെട്ട ഒരു ഇമാമിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്ന, ഖബറിടം സ്ഥിതി ചെയ്യുന്ന ഒരു മസ്ജിദിലെത്തി അവിടെ നിസ്കരിക്കുമ്പോൾ, മറ്റേ ഇമാമിനോടുള്ള ആദരവ് കൊണ്ട് ഈ ഇമാമിന്റെ ഫിഖഹീപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെക്കുന്നിടത്തേക്ക് മാത്രം വിശാലതയുള്ള ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കണം. സലാഹുദ്ദീൻ അയ്യൂബി, കേൾക്കാത്തവരുണ്ടോ? തന്റെ ശത്രുവിന് അസുഖമാണ്, പനിയാണ് എന്ന് കേട്ടപ്പോ അതിനുള്ള മരുന്നും ഭക്ഷ്യവസ്തുക്കളും അങ്ങോട്ട് അയക്കുന്ന ഈ വിശാലമായ ഇസ്ലാമിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ഇനിയും ഒരുപാട് നാം പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നാവിൽ നിന്നുകൂടി തുടങ്ങേണ്ടതാണ്. വ്യക്തികളെ, ആശയധാരകളെ, ആശയങ്ങളോട് നമ്മൾ പടപെട്ടുന്നതോടൊപ്പം വ്യക്തികളെയോ സംഘടനകളെയോ അധിക്ഷേപിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ, ഖുർആൻ എത്ര വിശാലമായാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇതര മതങ്ങളുടെ ദൈവങ്ങളെ അവഹേളിക്കരുത്. വല്ലാഹി, അള്ളാഹുവിനറിയാം, എല്ലാം ക്രിയേഷനാണ്, എല്ലാം സൃഷ്ടിയാണ്.
ഫേക്കാണ്, മനുഷ്യര് പടച്ചുണ്ടാക്കിയ പടപ്പുകളായ ദൈവങ്ങളാണ്, ഇതെല്ലാം ഫേക്കാണെന്ന് വളരെ കൃത്യമായി റബ്ബിനറിയ. എന്നിട്ട് ആ റബ്ബ് നമ്മളെ എന്തുമാത്രം ആദരവ് തോന്നുന്നു നമ്മുടെ റബ്ബിനോട്. റബ്ബ് പറയാ, നിങ്ങൾ അവരെ അധിക്ഷേപിക്കരുത്. കാരണം എന്താ? അവര് തിരിച്ചും അധിക്ഷേപിക്കും. അങ്ങനെ ഒരു 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 പ്രശ്നത്തിലേക്ക് നമ്മൾ അവരുടെ ആരാധനാലയങ്ങളെയും നിങ്ങൾ ആദരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിശ്വാസത്തിലും ഒരു സംഹിതയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തഖ്വയുടെ ഈ വിശാലതയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. നാവിൻ്റെ ഏറ്റവും അപകടമുണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. സംസാരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം. സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും പറഞ്ഞു, ഞാൻ സംസാരിച്ചതിൻ്റെ പേരിലാണ് കൂടുതൽ ദുഃഖിക്കേണ്ടി വന്നത്. പലപ്പോഴും ഞാൻ സംസാരിക്കാതിരുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ സംസാരിച്ചു പോയതിൻ്റെ പേരിൽ പലപ്പോഴും എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ആ വാക്കുകളൊക്കെ നമ്മുടെ കൽബിൽ എഴുതി വെക്കേണ്ടതാണ്. വാക്ക് ുമ്പോ ഭാര്യയോടോ മക്കളോടോ കുടുംബക്കാരോടോ അയൽവാസികളോടോ സുഹൃത്തുക്കളോടോ കണ്ണിന്റെ മുമ്പിൽ വരുന്ന മനുഷ്യരോട് നാവെടുക്കുന്നതിന് മുമ്പ് 1000 വട്ടം ആലോചിച്ച ശേഷം മാത്രമേ സംസാരിക്കാവൂ എന്ന കാര്യം, അത് ജീവിത പാഠമാണ്. ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ളവർ എൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പല ബന്ധങ്ങളും നിങ്ങളുടെ സുഹൃബന്ധങ്ങൾ നഷ്ടമായത് ഒരു വാട്സപ്പ് ചാറ്റിന്റെ പേരിൽ. ഒരു ചാറ്റ് നമ്മൾ ഇട്ട ഒരു വാക്ക് അവരെ വല്ലാതെ വേദനിപ്പിച്ചെങ്കിൽ, പിന്നെ അവർ റിപ്ലൈ തരുന്നില്ലെങ്കിൽ അതിന് നമ്മൾ കാരണമായാകാൻ പാടില്ല. പരമാവധി പലപ്പോഴും വോയിസ് മെസ്സേജ് ആണ് നല്ലത്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അവർ മനസ്സിലാക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ദുനിയാവിയാണ്. ഇത്രയും നേരം പറയുന്ന ദുനിയാവിന്റെ വിഷയത്തിലാണ്. നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്, നമ്മുടെ അമലുകൾ പരലോകത്തേക്കുള്ള അമലുകൾ ചെയ്ത അമലുകൾ ബാത്തിലാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ മുഫ്ലിസ് എന്ന് പറഞ്ഞ ആരാന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ട അതീതായിരിക്കും. മുഫ്ലിസ് എന്ന് പറഞ്ഞാല് അള്ളാഹുന്റെ റസൂല് ഇവിടെ സമ്പത്തൊക്കെ പോയി, ബിസിനസ്സൊക്കെ തകർന്ന് ആകെ പാപ്പരായ ആളുകളെയാണ് ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയാ. ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഉണ്ടായിരുന്നു എല്ലാം, പക്ഷെ ഒക്കെ നഷ്ടമായ ആളുകൾ, ഇല്ലാത്തവരല്ല, ഫക്കീറല്ല മുഫ്ലിസ്. ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഇപ്പൊ കൊറോണ ഒക്കെ വന്ന ബിസിനസ്സൊക്കെ തകർന്നെന്ന് പറയില്ല, പാപ്പരായി പോയി എന്ന് പറയില്ല. അപ്പൊ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരെയാണ് മുഫ്ലിസ് എന്ന് പറയുക യാ റസൂലുള്ളാ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, എന്നാൽ പരലോകത്ത് ചില മുഫ്ലിസീങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് നമസ്കരിച്ചവർ, ഒരുപാട് നോമ്പ് നോറ്റവർ, ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ ചെയ്തവർ, പക്ഷെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണം അവര് ഒരു ഭാഗത്ത് അമലുകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ഭാഗത്തൂടെ കൊഴിഞ്ഞു പോയത് അവർ കണ്ടില്ല, അവരറിഞ്ഞില്ല എന്ന് പറയുന്നതാ ശരി. അവർ ചെയ്തു കൂട്ടിയ അമലുകൾ, ഒരു ഭാഗത്ത് കൂമ്പാരമായ അമല സ്വാലിഹാത്ത് ഉണ്ടെങ്കിൽ ഈ വശത്ത് മറുവശത്ത് അവര് നാവുകൊണ്ട് മാത്രം, ഇതാണ് ഏറ്റവും പ്രധാനം, നാവുകൊണ്ട് അയാള് പറയുന്ന വാക്കുകളും പ്രയോഗങ്ങളും അവരുടെ ഭാര്യയെ, മക്കളെ, മാതാപിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, രക്തബന്ധുക്കളെ, കുടുംബബന്ധുക്കളെ, അയൽവാസികളെ, സുഹൃത്തുക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതുമായിരുന്നു എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത് വൈകിയാണ്. പരലോകത്താണ്. അങ്ങനെ അവർ വല്ലാത്തൊരു നഷ്ടക്കാരായിരിക്കും. കാരണം അവർ ആത്മാർത്ഥമായി നോക്കും. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നതും നിസ്കരിക്കുന്നതും മാമലുകൾ ചെയ്യുന്നതും ഒക്കെ. നമ്മൾ ഒരുപാട് ആളുകളെ സഹായിക്കുന്നു, സദഖ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ഒരു ഭാഗത്തൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു പണിയാണിത്. ഇതിന്റെ ഗൗരവം എത്രയാണ്? അപ്പൊ തഖ്വയിൽ സൂക്ഷ്മത പാലിച്ച് ഇതിന്റെ എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് നാവിന്റെ അപകടങ്ങൾ. നാവിന്റെ അപകടങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ സൂറത്തുൽ ഹുമസ? നിങ്ങൾ എത്ര പേര് വായിച്ചു എന്നറിയില്ല. രണ്ടാമത്തെ ക്ലാസ്സിൽ ഇത് വളരെ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങളൊന്ന് വായിക്കണം. വായിക്കാത്തവരുണ്ട്, വായിച്ചവർ വായിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ വായിക്കാത്തവർ ഒരിക്കലെങ്കിലും അത് വായിക്കണം. സൂറത്തുൽ ഹുമസയുടെ പരിഭാഷ വൈലുല്ലി. വൈൽ എന്ന് പറഞ്ഞാല് നമ്മള് അബൂലഹബുമായിട്ട് ബന്ധപ്പെട്ട, അബൂലഹബ് ഇത്രയും വലിയ പ്രയാസം ഉണ്ടാക്കിയാണ്, നാവുകൊണ്ടുള്ള ഉപദ്രവം തന്നെയായിരുന്നു അബൂലഹബും ഭാര്യയും കാണിച്ചത്. ലാനത്തുള്ള എന്നാ പറയാ, ഇത്രയും പിന്നെ വല്ലാതെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ഒരു പക്ഷെ വലിയൊരു പിന്നെ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു മക്കാ പട്ടണത്തിൽ അബൂലഹബിന്റെ എതിർപ്പില്ലായിരുന്നെങ്കിൽ. ഈ അബൂലഹബിനെ ക്ഷപിച്ചുകൊണ്ട് വൈൽ എന്ന വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത്. അതേ വൈലാണ്
ഫവൈലുല്ലിൽ മുസല്ലീൻ എന്ന് നിസ്കരിക്കുന്നവരെ നാശം. അള്ളാഹു നാശം എന്ന് പറഞ്ഞിട്ടെങ്കിൽ നശിക്കാതിരിക്കുമോ? നിസ്കാരം പ്രകടനമാകുമ്പോ, നിസ്കാരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകുമ്പോ, ചെയ്യുന്ന അമലുകൾ, ഇബാദത്തുകൾ, പണം കൊടുക്കുന്നത്, സദഖ എല്ലാം മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രകടനപരതയാകുമ്പോ അതിന് വൈൽ നാശമാണ് എന്ന് പറഞ്ഞ അതേ വൈലാണ്, അതേ നാശമാണ് ഇവിടെ ഉപയോഗിച്ചത്. നാവുകൊണ്ട് ഈ അധര പിന്നെ അക്രമം എന്നൊക്കെ ഇതിന് പറയാം. ഈ നാവുകൊണ്ടുള്ള മനുഷ്യ മനസ്സുകളെ മുറിവേൽപ്പിക്കുന്ന, മനുഷ്യ ബന്ധങ്ങളെ തകർത്ത് കളയുന്ന ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നവരെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുക, അവഹേളിക്കുക, പരസ്പരം മുഖത്ത് നോക്കി അധിക്ഷേപിക്കുക, അവഹേളിക്കുക, നിന്ദ്യരാക്കുക, ഇത്തരത്തിൽ കളിയാക്കുക. ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമതയും, ലുമസ ഹുമസ ലുമസ, ഈ രണ്ട് വല്ലാത്ത ഇതൊന്നും നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ കുടുംബക്കാരുടെ മുമ്പിൽ, ജോലി സ്ഥലങ്ങളിലൊക്കെ പരസ്പരം തമാശക്ക് വേണ്ടിയിട്ട് പരസ്പരം ഇൻസൾട്ട് ചെയ്യാറുണ്ട്. തമാശക്ക് വേണ്ടിയിട്ട്, അതൊക്കെ ഒരു ജോക്കല്ലേ എന്നാ പറയാ? അങ്ങനെ ജോക്കല്ല അത്. നമുക്കറിയില്ല എത്രത്തോളം ആഴത്തിലാണ്. ഒരുപക്ഷെ മക്കളോട് വരെ സംസാരിക്കും. എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, മക്കളെ നമ്മുടെ മക്കൾ, അന്നേരം പറഞ്ഞല്ലോ ഇഷ്ടം പോലെ ചീത്ത പറയാനൊന്നും നമുക്ക് അധികാരമില്ല. അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും, അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അയൽവാസികളായ ആളുകൾ, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് അല്ലെ അവളുടെ ഫ്രണ്ട്സ് ഇരിക്കുമ്പോൾ അവരുടെ മോശം, നമുക്ക് ഈ ഉമ്മമാർക്ക് അധികവും, അവർ കുറ്റം പറയല്ല, അവരുടെ ഒരു സ്വഭാവം അങ്ങനെ ഉണ്ട്. ഉമ്മമാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു സ്വഭാവം ചില ഉമ്മമാർക്കെങ്കിലും ഉണ്ട്. എന്താ, തന്റെ മകന്റെ അല്ലെ മകളുടെ ഫ്രണ്ട്സോ അല്ലെ കുടുംബക്കാരോ ആരെങ്കിലും പ്രധാനപ്പെട്ടവർ കയറി വന്നാൽ അവരെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം, ഇവൻ ഇങ്ങനെയാണ്, ഇവൻ കുളിക്കൂല, ഇവനെ രാവിലെ നേരത്തെ എണീക്കൂല, ഇതൊക്കെ സ്വാഭാവികമാണ്. കുട്ടികൾക്ക് കുറ്റങ്ങൾ ഇല്ലാതിരിക്കുമോ? അതൊക്കെ കുട്ടികളോട് നേരിട്ട് ഒറ്റക്കിരുന്ന് പറയാനല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ, ആർക്കാണ് പ്രിയമുള്ളവരെ നമ്മളെ മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നതിൽ എന്ത്? നമ്മളെ വാളെടുത്ത് വെട്ടിയാൽ ഇത്ര മുറിവേൽക്കില്ലായിരുന്നു, നമുക്ക് അത്ര വേദന ഉണ്ടാവില്ല. പക്ഷെ ഹൃദയം വെട്ടി മുറിക്കുമാറ് നമ്മുടെ നോവിച്ച് എത്ര എത്ര അനുഭവങ്ങളാണ്. എത്ര ആളുകളെ മുമ്പിൽ വെച്ച് നോക്കൂ, എൻ്റെ പ്രിയമുള്ളവര്, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, നിങ്ങളിൽ എത്ര പേരുണ്ട് മറ്റൊരാളെ, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചവർ? ഒരിക്കലും പാടില്ല. എന്തിന്റെ പേരിൽ ന്യായീകരിച്ചാലും, പബ്ലിക്കിന്റെ മുമ്പിൽ വേറൊരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ കുറ്റം മുഖത്ത് നോക്കി, എന്ത് വലിയ സാഹചര്യം ഉണ്ടായാലും, ഇത്ര വലിയ കുറ്റം ചെയ്തവരായാലും, ഒറ്റക്ക് വിളിച്ച് ഒരു റൂമിലോ ആരുമില്ലാത്ത സ്ഥലത്തോ വെച്ചിട്ട് അയാളോട് ചീത്ത പറയുന്നതടക്കം, ഈ റോഡിലൊക്കെ വാഹനങ്ങളൊക്കെ തമ്മിൽ ചിലപ്പോൾ ഉരസി പോകാറുണ്ട്. അതൊന്നും ഉരസാൻ വിചാരിച്ചോ മുട്ടാനോ ആക്സിഡന്റ് ബോധവും ഉണ്ടാക്കുന്നല്ലോ ഒരു മനുഷ്യനും, അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നതാണ്. സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി അതിന്റെ കോമ്പൻസേഷനെ പറ്റി ചർച്ച ചെയ്യുക, അതിനെ പറ്റി ആലോചിക്കാന്നല്ലാതെ ഇടക്ക് കയറി അധിക്ഷേപിച്ച് പബ്ലിക്കായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ട് വല്ലാതെ നമ്മൾ ഇത്ര കാണുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, മനുഷ്യനെ അഭിമാനം, അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വിദായിൽ അത് വളരെ അടിവരയിട്ട്, അഭിമാനം പവിത്രമാണ്, എന്തിന്റെ വിഷയത്തിലായാലും എത്ര തെറ്റുകാരായാലും ഒരാളുടെ അന്തസ്സിനും അഭിമാനത്തിനും പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ മറ്റൊരാളോട് മറിഞ്ഞു നിന്ന് സംസാരിക്കുന്നതിന് വൈലാണെങ്കിൽ, നേരിട്ട് സംസാരിക്കുന്നത്, മുഖത്ത് നോക്കി കുറ്റം പറയുന്നത്, ഹുമസയും ലുമസയും അടിവരയിട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, എൻ്റെ പ്രിയമുള്ള ശബ്ദം കേൾക്കുന്നവരെ, നമ്മൾ തിരുത്തേണ്ടതാണ്, നമ്മൾ തിരുത്തണം. ഞാനും നിങ്ങളും ഈ വിഷയത്തിൽ ഇതൊന്നും മാറ്റമുണ്ടാവാതെ നമ്മളിങ്ങനെ പട്ടിണി കിടന്ന് റമദാൻ ഒക്കെ തറാവീഹൊക്കെ നിസ്കരിച്ച് റാഹത്തായി എൻ്റെ മുൻകാല പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലദീ ജമഅ മാലം വഅദ്ദദ, ഈ ഒരു സ്വഭാവം കാണിക്കുന്ന ആൾക്കാരില്ലേ, ഏത് കുറ്റം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആള്, അവരുടെ സ്വഭാവം ഖുർആനിൽ അടിവരയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് സമ്പത്തിനോട് വല്ലാതെ പ്രിയമായിരിക്കും, ദുനിയാവിന്റെ റിസ്ഖിനോട് വല്ലാതെ അവർ ആഗ്രഹിക്കുകയും അതിന്റെ പിന്നാലെ എന്ത് കളിക്കും അവർ നിൽക്കുന്ന ആളുകളായിരിക്കും. അങ്ങനത്തെ ആളുകളാണ് ഈ പണിയെടുക്കുക. ഈ കുത്തുവാക്ക് പറഞ്ഞും പരസ്പരം അധിക്ഷേപിച്ചും മറ്റുള്ളവരെ കളിയാക്കാനും നടക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവതാണ് ഖുർആൻ അടിവരയിട്ട് പറയാണ്. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവർക്കൊരു വിചാരമുണ്ട്, എന്റെ സമ്പത്തും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ആകാരങ്ങളും ഒക്കെ എല്ലാ കാലത്തും നിലനിൽക്കും, എൻ്റെ സമ്പത്തിന്റെ ചാടയും പൊങ്ങച്ചുമാണ് ഈ യഥാർത്ഥത്തിൽ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുന്ന അവർ ഏതൊരാൾക്കും അത്യാവശ്യം അഹങ്കാരമുള്ളതുകൊണ്ടല്ലേ ഈ പണിക്ക് നിൽക്കുന്നത്. അടിവരായിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, എന്നിട്ട് പറയുന്നത് കല്ലാലയും ബദന്ന ഫിൽ ഹത്തമ, അവർക്കുള്ള ശിക്ഷ
ഹുത്തമ്മയാണ്. ഇൻഷാല്ലാ ഇത് നാളെ നമ്മൾ കാണും പരലോകത്ത് ഹുത്തമ്മ എന്താന്ന്. പലരും അതിൽ പെടും, അപ്പോഴേ അത് കണ്ണു തുറക്കുള്ളൂ. അത്രത്തോളം നമ്മൾ അതുവരെ നമ്മൾ നാവിട്ട് പിന്നെ അലക്കുമ്പോ, നാവിട്ട് പറയുമ്പോ ബാപ്പാനോടും പല ദേഷ്യത്തിന്റെ സന്ദർഭങ്ങളിലൊക്കെ മാതാപിതാക്കളോടൊക്കെ ചേന്ന് പറയാൻ പറ്റില്ല എന്നാ പക്ഷെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കി നാളെ നമുക്ക് തുടരാം. ബാക്കി നാവുകൊണ്ടുള്ള അപകടങ്ങൾ തീരൂല ഈ സംസാരത്തിലൊന്നും. ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഹുത്തമ എന്താണെന്നറിയോ? ഖുർആൻ തന്നെ ചോദിച്ചു, കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാ ചോദിക്കുന്നത്. എനിക്കറിയോ ഹുത്തമ എന്താണ്? ഒരാള് ചോദിച്ചാൽ ഉത്തമം എന്താ അറിയോ എന്ന് ചോദിച്ചു, രണ്ടാമതും ഗൗരവത്തിൽ ചോദിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാ. പറഞ്ഞത് നാറെല്ലോടത്തുണ്ട്. നാർ എന്ന് പറയുമ്പോ ഭൂമിയിലെ നാറൊന്നല്ലോ, പരലോകത്തെ തീ ആ ഫയറല്ല, ഇവിടുത്തെ ഭൂമിയിലെ തീയിലല്ല പരലോകത്ത് ചുട്ടില്ല. ഈ നാറിന് ഒരു പ്രത്യേകത ഉണ്ട്, ഈ തീക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? മൂക്കത, അത് കത്തിജ്വലിക്കുന്നതാണ്. അല്ലാതെ ഈ തത്വലിയോ അല്ലല്ല അഫ്ഇദ, അതിന്റെ ഇപ്പൊ വാരിയല്ലുകളോടും വാരിയല്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയല്ല എവിടെ കിടന്ന് നമുക്കറിയാം, നെഞ്ചിന്റെ ഉള്ളിൽ. അതായത് ഒരാളെ കത്തിക്കാണെങ്കിൽ ആടെ എല്ലുകൾ പലപ്പോഴും കരിയില്ല. നമ്മൾ ഈ ചിക്കനൊക്കെ പൊരിക്കുന്ന കടയിൽ പോയാൽ തന്നെ കാണാം, എല്ലുകൾ എങ്ങനെ കരിയില്ല, അത് ഇറച്ചി വരെയാണ് പൊരിഞ്ഞു കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളത് നന്നായിട്ട് അത്രയും നല്ല തീയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. എന്ന് വെച്ചാൽ എല്ലുകൾ വരെ കരിച്ചു കളയുന്ന, മൂടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ, ഒരു 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 നമ്മൾ ഈ കുഴിമന്തി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കുഴിമന്തി ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാരണം കുഴിമന്തി ഒരു കുഴിയിൽ ഇറക്കി വെക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ ആകെ അത്രയും ചൂട്, പുറത്തു പോകാനാണല്ലോ ഇങ്ങനെ മൂടിക്കെട്ടുന്നത്. മൂടിക്കെട്ടുമ്പോൾ നമ്മളൊരു റൂമില് വെന്റിലേഷൻ ഹോൾ ഇല്ലെങ്കിൽ നല്ല ചൂടുണ്ടാവില്ലേ? അപ്പൊ അതുപോലെ ചൂടുള്ള ഒരു ഒരു പ്രത്യേകമായ ഒരു സ്ഥലം ഇടിച്ചു പൊടക്കുന്ന, നമ്മുടെ ഈ ഫ്ലോർ മില്ലിലൊക്കെ മെഷീനിട്ട് ഇടിക്കുന്ന പോലുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു, ഉത്തമ എന്ന് പറഞ്ഞ വീടിന് തന്നെ ഇടിച്ചു പൊടക്കുന്ന സ്ഥലം എന്നാണ്. അപ്പൊ അങ്ങനെ എല്ലുകൾ വരെ കരിച്ചു കളയുന്ന ആ ശിക്ഷയുടെ ഭയാനകത ഒന്ന് ആലോചിച്ചു. ഞാൻ വിശുദ്ധ ഖുർആനിൽ എവിടെയും നരകത്തെ പറ്റിയൊക്കെ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ അതിന്റെ ഭീകരതയൊക്കെ പറഞ്ഞു, പക്ഷെ ഇത്രയധികം ശിക്ഷയെ വർണ്ണിക്കുന്ന മറ്റൊരു ഭാഗം എന്റെ അറിവിലില്ല. അല്ലാതെ ഈ തത്വലി അലല്ല ഇത് മൂന്നായത്ത് പിന്നെ മാറ്റി വെക്കുകയാണ്. ഇന്നഹ അലൈഹിം മുഅസ്വദ ഫീ അമദി മുമദ്ദദ. നോക്കൂ, ഹുത്തമ എന്താന്ന് വിശദീകരിക്കാൻ പിന്നെ നാറുല്ലാഹിൽ മുഖദ എന്ന് പറഞ്ഞു. അല്ലാതെ ഈ തത്വലി അലല്ല ഇത് എന്ന് പറഞ്ഞു. ഇന്നഹ അലൈഹിം മുഅസ്വദ എന്ന് പറഞ്ഞു. ഫീ അമദി മുമദ്ദദ, നാലായത്ത് പിന്നെ അതിനെ വിശദീകരിക്കുകയാണ്. വലിയ തൂണുകളിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച്, എന്ന് വെച്ചാൽ ഒരു ശവായ കറങ്ങുന്ന മാതിരി, ഒരു പ്രത്യേക കൂട്ടില് ശവായ പൊരിക്കുന്ന, ചിക്കൻ പൊരിച്ചെടുക്കുന്ന കാണുന്നുണ്ടല്ലോ, തമാശക്ക് വേണ്ടി പറയാ. അതുപോലെ അത്രമേൽ എല്ലുകൾ വരെ കരിച്ചു കളയുന്ന അതിഭയാനകമായ കൊടും ശിക്ഷ പരലോകത്ത് കാത്തിരിക്കുന്നു. ദുനിയാവില് നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഏർപ്പാട് തഖ്വയുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയമുള്ളവരെ നമ്മൾ നിർത്തുക. നമ്മുടെ സംസാരങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹുവേ സർവശക്തനായ റബ്ബേ, അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മുടെ നാവ് കാരണം, ഞങ്ങളുടെ നാവ് കൊണ്ട് ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അള്ളാഹുവെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ, സംസാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കൊക്കെയോ വേദനകൾ ഉണ്ടായിട്ടുണ്ടാകാം. അള്ളാഹുവെ പുറത്തു തരണേ അള്ളാ, ഞങ്ങൾ പറഞ്ഞു പോയതിന്റെ പേരിൽ നാളെ ഞങ്ങളെ പിടികൂടല്ലേ അള്ളാ. അള്ളാഹുവെ ആ വ്യക്തികളൊക്കെ ജീവിതത്തിൽ വീണ്ടും കാണാനും അതിനൊക്കെ പ്രതിക്രിയ ചെയ്യാനും നല്ല വാക്ക് കൊണ്ട് പൊരുത്തപ്പെടുപ്പിക്കാനും അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അള്ളാ. ഒരാളോടും അള്ളാഹുവെ ഞങ്ങൾ അവസാനമായി കണ്ണടക്കുമ്പോൾ ഒരാളോടും ഒരു തരത്തിലുള്ള മാനസിക അകൽച്ചയുമില്ലാതെ ഈ ലോകത്ത് നിന്ന് പിരിയാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അള്ളാ. അള്ളാഹുവെ വ്യക്തിബന്ധങ്ങളെ തകർക്കല്ലേ അള്ളാ. അള്ളാഹുവെ ഞങ്ങളുടെ നാവ് കാരണം ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, രക്തബന്ധങ്ങളെ, സുഹൃബന്ധങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ നാവിനെ നീട്ടിക്കല്ലേ അള്ളാ. നല്ലത് സംസാരിക്കുന്ന, നല്ല വാക്ക് പറയുന്ന വ്യക്തികളായി ഞങ്ങളെ മാറ്റണേ അള്ളാ. അള്ളാഹുവെ ഞങ്ങളുടെ നാവിനെ സൂക്ഷിക്കാനും തൗഫീഖ് ചെയ്യണേ അള്ളാ. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതമ ഫിൽ ആഖിറതി ഹസനതമ ഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൻ الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.